ഹലോ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇണ്ടറിയപ്പം അല്ലെങ്കിൽ പെസഹാപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഉഴുന്ന് ഞാനൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. വറുത്തതിന് ശേഷം ഇത് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് 3 മണിക്കൂർ കുതിർത്തതിന് ശേഷം 10 കഷ്ണം ചെറിയുള്ളിയും 2-3 കഷ്ണം വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ജീരകവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 2 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഈ ഒരു പരുവത്തിനാണ്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് ഉഴുന്നെടുത്തത് കൊണ്ട് തന്നെ 2 കപ്പ് വറുത്ത അരിപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട്, അപ്പത്തിൻ്റെ പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഈ ഒരു പരുവത്തിനാണ് മാവിൻ്റെ ഒരു പാകമുള്ളത്. നമ്മൾ 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം എണ്ണ തടകി ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം. 20 മിനിറ്റൊക്കെ വേവിക്കുമ്പോഴേക്കും അട്ടിപ്പൊളി ഇണ്ടറിയപ്പം അല്ലെങ്കിൽ പെസഹാപ്പം റെഡി.